നമസ്കാരം. നമസ്കാരം കുമാർജി, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മൾ കണ്ടതാണ് ഇവിടെയുള്ള മുഖ്യധാര മാധ്യമങ്ങളും ഇടതുപക്ഷവും കൂടെ ചേർന്നിട്ട് ചില അജണ്ട സെറ്റ് ചെയ്തിട്ട് അത് വളരെ വിജയകരമായ രീതിയിൽ പ്രാവർത്തികമാക്കുന്നത്. വീണ്ടും അതേപോലെ തന്നെ കാതലായിട്ടുള്ള നിരവധി വിഷയങ്ങളുണ്ട്. സ്വപ്നയുടെ വെളിപ്പെടുത്തലുകൾ വന്നതിന് ശേഷം സ്വപ്ന പറഞ്ഞ ചില നിർണായകമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയും ഈ സംസ്ഥാനം ഭരിക്കുന്ന ഏറ്റവും വലിയ പാർട്ടിയായ CPM ജനറൽ സെക്രട്ടറിക്കെതിരെയും പണം, കള്ളപ്പണം അമേരിക്കയിലേക്ക് കടത്തി എന്ന് മറ്റൊരാൾ പറഞ്ഞ, അത് ഇന്ന് മലയാളികളെല്ലാം കേട്ടതാണ്, സ്വപ്നയല്ല പറഞ്ഞത്. ആ ഒരു വ്യക്തിക്കെതിരെ കേസെടുത്തിട്ടില്ല. മറ്റ് ചില നിർണായകമായ വെളിപ്പെടുത്തലുകൾ അതിൻ്റെ ഒപ്പം തന്നെയുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ നമ്മുടെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കറുത്ത മാസ്കിൻ്റെ നിറം, ഒരു രണ്ട് മൂന്ന് ദിവസം ഈ കറുത്ത മാസ്കായിരുന്നു നമ്മുടെ മാധ്യമങ്ങളെല്ലാം അത് ഹൈലൈറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, ആ രണ്ട് ദിവസവും പിണറായി വിജയൻ യാതൊരു പ്രതികരണവുമായിട്ട് വന്നില്ല. നിലം ഒരുക്കി റെഡിയാക്കിയതിന് ശേഷം ഇന്നിപ്പോൾ പിണറായി വിജയൻ ഈ മാസ്കിൻ്റെ കാര്യത്തിൽ പറഞ്ഞു വന്നിരിക്കുന്നു. ഇത് വീണ്ടും മാധ്യമങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് ഒത്തുകളിക്കുന്നതല്ലേ? അല്ല, ആ പ്രതികരണം കൂടി ശ്രദ്ധിക്കണം. അതെ, ആ പ്രതികരണം എന്തായിരുന്നു? മാസ്കിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മാസ്ക് വിലക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത് കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ്. ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ഞങ്ങൾ അനുവാദം വാങ്ങിക്കൊടുത്ത നാടാണ്, വഴിയെ നടക്കാനുള്ള അനുവാദം വാങ്ങിക്കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇങ്ങനെയുള്ള ക്ലീഷേ പ്രതികരണങ്ങളാണ്, അതായത് നമ്മുടെ നാട്ടിലെ അന്തംകമ്മി നിലവാരത്തിലുള്ള പ്രതികരണങ്ങളാണ്. ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ചട്ടമ്പി സ്വാമിയൊക്കെ ഇനി കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് ഒരുപക്ഷെ അവർ പറഞ്ഞു വെച്ചേക്കും. അതെ, അതാണ്. പക്ഷേ ഇതിനകത്ത് വളരെ നിർണായകമായ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നുമാണ് ഈ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മളും വിചാരിച്ചു ഈ മാധ്യമങ്ങളുടെ പ്രതികരണം ഒരുപക്ഷെ ജെന്യുവിൻ ആയിരിക്കും, കാരണം അവർ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നതായിരിക്കും എന്ന് നമ്മളും വിചാരിച്ചു. പക്ഷേ ഇന്നലെയും മെനിഞ്ഞാന്നും ഇന്ന് കണ്ണൂരിലും അതേ സ്ഥിതി ആവർത്തിക്കുമ്പോൾ മാസ്ക് മാസ്ക് എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വാർത്ത നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് പറയുന്ന മാധ്യമങ്ങളിലെല്ലാം ഉണ്ട്. മാധ്യമങ്ങൾ എന്ന് തന്നെ പറയാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ഇവർ മാസ്കിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഇവരെപ്പോഴെങ്കിലും ഈ ഷാജ് കിരൺ എന്ന വ്യക്തി പറഞ്ഞ ആ കാര്യത്തെ പറ്റി നമ്മുടെ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇതിനകത്ത് ഈ മാസ്ക് വിലക്കിയത്, അത് ഇപ്പോൾ നമ്മളും അതിനെ വിമർശിച്ചിരുന്നു, നമ്മളും മാസ്ക് ഉപയോഗിച്ച് ഒരു വിമർശനം എന്നുള്ളതിൽ ഒരു വാർത്ത ചെയ്തിരുന്നു. പക്ഷേ അതിനകത്തൊരു പ്രശ്നമുള്ളത്, പോലീസിന് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നയാൾ, അയാൾ എന്തോ ചെയ്യോട്ടെ, പോലീസിന് ആ മുഖ്യമന്ത്രിക്ക് ഭീഷണിയുണ്ട് എന്ന് കണ്ടാൽ പോലീസ് അവരുടെ സെക്യൂരിറ്റി ഒരു പടി ഉയർത്തും, സുരക്ഷ ഒരു പടി ഉയർത്തും. അവിടെ മാസ്ക് കറുത്ത ഏതെങ്കിലും ഒബ്ജക്റ്റാണ് പ്രശ്നമെങ്കിൽ പോലീസ് അത് വേണ്ടാന്ന് വയ്ക്കേണ്ട സാധനമാണെങ്കിൽ അത് വേണ്ടാന്ന് വെക്കും. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു പേനയാണ് ഭീഷണിയെങ്കിൽ ആ പേന വേണ്ടാന്ന് വെക്കും, പകരം മാസ്ക് കൊടുത്തിട്ടുണ്ടല്ലോ, അത് പോലീസിൻ്റെ ജോലിയാണ്. പക്ഷേ പ്രതികരണങ്ങൾ, പോലീസിൻ്റെ ലക്ഷ്യം എന്താണ്? മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ കരിങ്കൊടി പ്രതിഷേധം തടയുക, പരിപാടി അലങ്കോലമാകാതിരിക്കുക, അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി, സുരക്ഷ നോക്കുക, ഇതാണ് പോലീസിൻ്റെ ലക്ഷ്യം. അതിന് മാസ്കാണ്, കറുത്ത മാസ്കാണ് തടസ്സമെങ്കിൽ പോലീസ് ആ മാസ്ക് നീക്കും. പക്ഷേ ഇത്രയധികം ചർച്ച ഈ മാസ്കിന്മേൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? ഈ കേരള സമൂഹത്തിൻ്റെ മൊത്തം ശ്രദ്ധ, അയ്യോ പിണറായി വിജയൻ കറുത്ത മാസ്ക് വയ്ക്കാൻ അനുവദിക്കില്ല എന്ന രീതിയിലൊരു നെഗറ്റീവ് പൊളിറ്റിക്കലി, എന്നിട്ട് അതിനെ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കുറേ ട്രോളുകളും വരികയാണ്. അതെ, അപ്പോൾ ആളുകളുടെ എല്ലാം ശ്രദ്ധ ഈ മാസ്ക് എന്നുള്ള രീതിയിലേക്ക് പോയിരിക്കുന്നു. യഥാർത്ഥത്തിൽ കാതലായിട്ടുള്ള പ്രശ്നം തമസ്കരിക്കപ്പെടുന്നു, അവിടെ അരികുവൽക്കരിക്കും. അത് തന്നെയാണ് അവരുടെ അജണ്ട. അതെ, ഈ രണ്ട് ദിവസത്തോളം സമയം കൊടുത്തു. രണ്ട് ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രതികരണവുമായി വന്നില്ല. ഇപ്പൊ മാസ്ക് 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 എന്ന സംഗതി എല്ലാവരുടെയും ഉള്ളിൽ തറഞ്ഞു കയറി കഴിഞ്ഞു. അപ്പോൾ ദാ മാസ്കിന്റെ വിഷയവുമായിട്ട് അദ്ദേഹം പ്രതികരിക്കാൻ വന്നു. മാസ്ക് മാത്രം പ്രതികരിച്ചു, മടങ്ങിപ്പോയി, മറ്റൊന്നും പറഞ്ഞില്ല. ഒറ്റ മാധ്യമപ്രവർത്തകൻ പോലും ആ ഷാജ് കിരൺ ചോദിച്ച ആ ചോദ്യത്തെ പറ്റി ചോദിച്ചില്ല. അതെ, ഇവരാണ് ഈ മോദി വാർത്താ സമ്മേളനം നടത്തുന്നില്ല എന്ന് പരാതി പറയുന്നത്. വാർത്താ സമ്മേളനം നടത്തിയാൽ ഇവരങ്ങ് മലമറിച്ച് കളയുമെന്നാണ്. പക്ഷേ ഇതിനകത്ത് മറ്റൊരു പ്രശ്നം കൂടിയുള്ളത്, ഈ മാസ്കിനെ കുറിച്ച് എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്ക് പോകുമ്പോൾ സ്വപ്ന പറഞ്ഞ വെളിപ്പെടുത്തലുകൾ എന്തായി? സ്വപ്ന പറഞ്ഞ ബാഗേജിനെ കുറിച്ച് അവരുടെ സുരക്ഷ വേണ്ട എന്ന് അവർ ആവർത്തിച്ചു. അതെ,
അത്രമാത്രം അധപതിച്ചു പോയി ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ. അവർ ഈ നമ്മുടെ ജയിലിൽ നേരിട്ട പീഡനത്തെ കുറിച്ച് പറയുന്നുണ്ട്, പേര് പറയുന്നുണ്ട് ആ ഉദ്യോഗസ്ഥന്റെ. എന്തുകൊണ്ടാണ് സർക്കാർ ഒരു വിശദീകരണം പോലും ചോദിക്കാത്തത്, അതിലൊരു അഭിപ്രായം പോലും പൊതുസമൂഹത്തെ അറിയിക്കാത്തത് എന്നുള്ളത് ദുരൂഹമാണ്. സത്യത്തിൽ സർക്കാർ സ്വപ്ന പറയുന്നതെല്ലാം ഇപ്പോൾ സമ്മതിച്ചു കൊടുക്കും. അതേപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്വപ്നയുടെ വാക്കുകൾക്ക് വിശ്വാസം ഇല്ല എന്ന് പറയുന്ന അതേ സർക്കാർ തന്നെ സ്വപ്ന പരാമർശം നടത്തിയിട്ടുള്ള ADGP അജിത്കുമാറിനെ ആ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. അതെ, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. സ്വപ്ന പറയുന്ന കാര്യങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെന്തിനാണ് ADGP അജിത്കുമാറിനെ അവിടെ നിന്ന് മാറ്റേണ്ട കാര്യമില്ലല്ലോ. അതെ, ചില ഏരിയകളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ എന്താണോ ഏൽപ്പിച്ചിരുന്നത് ആ ഉദ്യമത്തിൽ പരാജയപ്പെട്ടത് കൊണ്ടാവാം ഒരു പക്ഷേ ADGP മാറ്റിയത്. തീർച്ചയായിട്ടും. എന്നാൽ ഷാജ്കിരാണ് ഇതല്ലാതെ മറ്റു ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനിയും കുറെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഷാജ്കിരനെ തൊട്ടിട്ടില്ല. ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള എല്ലാ സംവിധാനവും ചെയ്തു കൊടുത്തു. തീർച്ചയായും അത് തീർച്ചയായിട്ടും അവർ ചെയ്തു കൊടുക്കും. കാര്യം ചെയ്തു കൊടുക്കാതെ ലോക്ക്ഡൌൺ നിന്ന സമയത്ത് സ്വപ്നേനെയും കൂട്ടരെയും ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയ കേരള പോലീസാണ്. അപ്പോൾ പിന്നെ ഇത് ചെയ്തു കൊടുത്തില്ല ഇല്ലെങ്കിൽ അത്ഭുതമാണ്. അല്ല, സർക്കാർ സഹായമില്ലാതെ അവർക്ക് അതിർത്തി കടക്കാനേ പറ്റില്ല. കാരണം ഈ ഷാജ്കിരൺ ഉപയോഗിച്ചിരിക്കുന്ന പേരാരുടേതാണ്? ഇപ്പോൾ മുഖ്യമന്ത്രി ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന വാദത്തിന് സമ്മതിക്കുക, പക്ഷേ അയാൾ ഉപയോഗിച്ചിരിക്കുന്ന പേരേതാണ്? മുഖ്യമന്ത്രിയുടെ പേര് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ പേര് പറയുന്നത്. കോടിയേരി ആരാണ്? പാർട്ടി സെക്രട്ടറി മാത്രമല്ല, മുൻ ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥരുടെ പേര് പറയുന്നു. ഇത്രയും കുറ്റകൃത്യം ചെയ്തിട്ടും ഇയാളെ പിടിക്കാനോ ഇയാളെ നിരീക്ഷിക്കാനോ കേസെടുക്കാൻ പോലും ഒരു FIR ഇടാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് സ്വപ്നയുടെ ആരോപണങ്ങളെ. അതെ, അതേസമയം ആഴ്ചകൾക്ക് മുമ്പ് ഏതാണ്ട് 3-4 ആഴ്ചകൾക്ക് മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട അഡ്വക്കേറ്റ് കൃഷ്ണരാജ് വക്കീലിനെതിരെ കേസെടുത്തിട്ട് പാതിരാത്രി 12 കഴിഞ്ഞപ്പോൾ എന്ത് പോസ്റ്റാണ് ഇട്ടതെന്നും കൂടി പറയാം. അതവർ പറയുന്നില്ലെന്ന് തോന്നുന്നു. അത് യൂണിഫോം ഇടാതെ ബസ് ഓടിക്കുന്ന ഒരു ഡ്രൈവറുടെ ഫോട്ടോയാണ് ഇടുന്നത്. അതിൽ കുറ്റക്കാരാരാണ്? ഒന്നാമത് ഈ യൂണിഫോം ഇടാതെ മതചിഹ്നങ്ങൾ ഉപയോഗിച്ച്, എന്തോ ആയിക്കോട്ടെ, മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് പൊതുഗതാഗതത്തിൽ KSRTC ബസ് ഓടിച്ചു. ബസ് ഓടിക്കാൻ അനുവദിച്ച ഇയാളുടെ സൂപ്പർവൈസർ. ഇവർക്കൊന്നും യാതൊരു കുറ്റവുമില്ല. ഇത് അദ്ദേഹം കൃഷ്ണരാജ് അല്ലല്ലോ ഈ ഫോട്ടോ നിർമ്മിച്ചത്. ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫാണ്. ആ ഫോട്ടോ അദ്ദേഹവും ഷെയർ ചെയ്തിട്ടുണ്ടാകാം. അതിൻ്റെ പേരിൽ കേസെടുത്തു വെച്ചിരിക്കുന്നു. സ്വപ്നയെ തടയുക, സ്വപ്ന നിയമ നടപടിയിലേക്ക് കടക്കുന്നത് തടയുക, ആരൊക്കെ സഹായിക്കുന്നുണ്ടോ അവരെയൊക്കെ അതിൽ നിന്ന് വിലക്കുക, അത് തന്നെയാണ് ഉദ്ദേശം. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് നമുക്ക്, നമ്മുടെ മുഖ്യമന്ത്രി തെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും അത് ഉറപ്പിക്കാവുന്ന ഒരു ഘട്ടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അങ്ങനെയാണ്. ഇത് കാണുമ്പോൾ ഈ മാസ്കിൻ്റെ പ്രശ്നം വിവാദം കാണുമ്പോൾ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. അതായത് ജയരാജൻ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ മാസ്ക് ഇട്ടാൽ, നിങ്ങൾക്ക് കറുത്ത ഡ്രസ് ഇടാ നടന്നുകൂടെ എന്നെല്ലാം പറയുമ്പോൾ അതിനകത്ത് ഒരു നെഗറ്റീവ് പൊളിറ്റിക്സ്. എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് ഈ സച്ചിനൊക്കെ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്തുള്ള ഒരു ഇന്ത്യ ഓസ്ട്രേലിയ മത്സരമാണ്. ഓസ്ട്രേലിയൻ ബൗളർമാർ എങ്ങനെ എറിഞ്ഞിട്ടും സച്ചിൻ അവരെ നിലംപരിശാക്കുന്നു. അവരുടെ സ്റ്റാർ ബൗളറായ ഷെയ്ൻ വോണിനെ സിക്സറിന് പറത്തിയത് കൈയും കണക്കുമില്ല. അവസാനം ഷെയ്ൻ വോൺ എന്താ ചെയ്തത്? തുടർച്ചയായി വൈഡുകൾ എറിഞ്ഞു. അതൊരു നെഗറ്റീവ് ക്രിക്കറ്റാണ്. വൈഡാണെന്ന് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ വൈഡുകൾ എറിഞ്ഞു. സച്ചിൻ്റെ കോൺസെൻട്രേഷൻ തീർച്ചയായിട്ടും ഇത് വൈഡ് ബോൾ എറിഞ്ഞ് കളിക്കുകയാണ്. ഒരു നെഗറ്റീവ് പൊളിറ്റിക്സ് ഇതിനകത്തേക്ക് വരണം. കാതലായ പ്രശ്നങ്ങൾ ജനം വിസ്മരിക്കണം. ഇതാണ് പിണറായി വിജയൻ്റെ ഈയും മാധ്യമങ്ങളുടെയും ഒത്തുകളി. തീർച്ചയായിട്ടും ഈ കറുത്ത മാസ്കിൻ്റെ പിന്നാലെ അല്ല നിങ്ങൾ പോവേണ്ടത്. തീർച്ചയായിട്ടും ഈ കറുത്ത മാസ്ക് നമ്മുടെയൊക്കെ മുന്നിലോട്ട് വെച്ചിട്ട് ഇവർ നമ്മളിൽ നിന്ന് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെയാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ ഗൗരവം ഇരിക്കുന്നത്. അതെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.